ഛത്തീസ്ഗഡിൽ സി ആർ പി എഫിന് നേരെയുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ തിരിച്ചടിച്ച് സൈന്യം 6 മാവോയിസ്റ്റുകളെ വധിച്ചുവെന്ന് ബസ്തർ ഐ ജി പി സുന്ദർരാജ് പറഞ്ഞു. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 3 സി ആർ പി എഫ് ജവാന്മാർക്ക് നേരത്തെ വീരമൃത്യുണ്ടായിരുന്നു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത്? ബസ്തർ ഐ ജി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൂടുതലായി? വിജയകുമാർ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ബസ്പൂർ സിംബ മേഖലയിൽ ഇത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതായത് സി ആർ പി എഫ് സംഘത്തിന് നേരെയാണ് അപ്രതീക്ഷിതമായിട്ട് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. ഈ മേഖലയിൽ തെരച്ചിൽ, മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഏറ്റുമുട്ടൽ. ഇതിൽ 3 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഏതാണ്ട് 14 സൈനികർക്ക് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ഐ ജി അറിയിച്ചത് പ്രകാരം ഈ പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്റർ മാർഗം റായ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നില, ഗുരുതര നില തരണം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഐ ജി അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ ഈ പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായിട്ട് 6 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്, വധിച്ചു എന്നുള്ളതാണ് സി ആർ പി എഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ തെരച്ചിൽ വീണ്ടും തുടരുകയാണ്. ഈ സമീപകാലത്ത് ഇത് അടുത്തടുത്തായിട്ടാണ് ഈ സി ആർ പി എഫിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിനു മുൻപ് സി ആർ പി എഫിന്റെ പെട്രോളിയം വാഹനം തകർക്കുന്നതിനുള്ള ഒരു ശ്രമം മാവോയിസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അന്ന് ഐ ഇ ഡി സ്ഥാപിച്ചിരുന്നു, പക്ഷേ സൈന്യം ഇത് കണ്ടെത്തിയെന്ന് നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ സി ആർ പി എഫ് ജവാന്മാർക്ക് നേരെയുള്ള ഈ ആക്രമണം. യെസ്, 6 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് ബസ്തർ ഐ ജി പി സുന്ദർരാജ് അറിയിച്ചത്. മാവോയിസ്റ്റ് ആക്രമണത്തിൽ 3 സി ആർ പി എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. അതിന് സേന മറുപടി നൽകുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.